കെ എസ് ആർ ടി സിയെ ഇനിയും ചുമക്കാനാവില്ലെന്ന് പരസ്യ നിലപാടെടുത്ത സി എം ഡി ബിജു പ്രഭാകർ സ്ഥാനം ഒഴിയാൻ ഒരുങ്ങുകയാണ് രാജ്യസന്നദ്ധ അറിയിച്ച അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് സ്ഥാപനത്തിൻ്റെ നവീകരണത്തിനും വരുമാന വർധനവിനുമായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോവുകയും വാക്കുപറഞ്ഞ ധനസഹായം പോലും നിഷേധിക്കുകയും ചെയ്തതുകൊണ്ടാണ് സി എം ഡി സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചത് അത്രയും സർവീസ് സംഘടനകളുടെ എതിർപ്പും തെറ്റായ നീക്കങ്ങളും സ്വകാര്യ ബസ് ലോബിയുടെ കുൽസിത നീക്കങ്ങളും പ്രയാസപ്പെടുത്തി സർക്കാർ ധനസഹായം നീണ്ടത് കാരണമാണ് കഴിഞ്ഞ മാസത്തെ ശമ്പള വിതരണം വൈകിയതിലും അതിനുശേഷം അധിക ചുമതലയായി വഹിക്കുന്ന കെ എസ് ആർ ടി സിയുടെ സി എം ഡി സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാണ് ഇദ്ദേഹം ചീഫ് സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയത് സർക്കാർ അനുവദിക്കുന്നിടത്തോളം ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറിയായി തുടരാം ഇക്കാര്യം കഴിഞ്ഞ പതിനാലാം തീയതി മന്ത്രി ആന്റണി രാജുവിനോട് പറഞ്ഞിരുന്നു എന്നാൽ മന്ത്രി ആന്റണി രാജു പറയുന്നത് അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ് രാജിക്കാര്യം പത്രവാർത്തയിലൂടെ മാത്രമാണ് അറിഞ്ഞതെന്നാണ് അരമന്ത്രി പറഞ്ഞത് ഇതിൽ ആര് പറയുന്നത് ആ വിശ്വസിക്കേണ്ടത് അരമന്ത്രിയുടെ സ്വഭാവമനുസരിച്ച് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ അടിച്ചു മാറ്റിയ സംഭവം ഏവർക്കും അറിവുള്ളതുകൊണ്ട് അരമന്ത്രി പറയുന്നതിനൊക്കെ ആ സെൻസിലെ ജനങ്ങളെടുക്കൂ അടുത്ത മാസം ഓണമാണ് ശമ്പളവും ബോണസും നൽകണം ധനവകുപ്പ് നിസ്സഹകരണം തുടർന്നാൽ എല്ലാം കുഴയും ജീവനക്കാരുടെ രോക്ഷം സ്ഥാപന മേധാവിയോടാകും ഇതുകൂടി മുന്നിൽ കണ്ടാണ് ബിജുവിൻ്റെ നീക്കം ഇങ്ങനെ പേടിച്ചോടുന്ന ഒരു സി എം ഡിയെ ആദ്യമായി കാണുകയാണ് മുൻപ് അനേകം ആളുകൾ ഇരുന്ന കസേരയാണിത് ഇപ്പോഴത്തെക്കാളും കുത്തഴിഞ്ഞ് കിടന്ന സമയത്ത് പോലും ചുമതലക്കാരായി വന്നവർ കോർപ്പറേഷൻ ലാഭമാക്കി കൊടുത്തിട്ടുണ്ട് അവരാരും ഇട്ടറിഞ്ഞിട്ട് പോയിട്ടില്ല ഇദ്ദേഹം ഇട്ടറിഞ്ഞിട്ട് പോകുന്നത് ഫീരുമായിട്ടാണെന്ന് തോന്നുന്നില്ല അങ്ങനെ ഞാൻ പറയുകയില്ല ബിജു പ്രഭാകർ കഴിവുള്ള നല്ലൊരു ഐ എ എസ് കാരൻ തന്നെയാണ് മുൻപും ഇരുന്നിട്ടുള്ള വകുപ്പുകളിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് ബിജു പ്രഭാകറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭരിക്കുന്ന മന്ത്രിയും അതിന് തുണയായിരിക്കണം ഒരു കുടുംബം നന്നാകണമെങ്കിൽ ഗ്രഹനാഥൻ നന്നായിരിക്കണം എന്നും എപ്പോഴും സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ് മുഖ്യം അതിനായി എന്തും ചെയ്യുമെന്നതിന് തെളിവാണ് ജെട്ടി അടിച്ചു മാറ്റിയത് അരമന്ത്രിക്ക് ചില ഏജൻറ്റുമാരുടെ റോളിലുള്ള പാർട്ടിക്കാരുണ്ട് ഒരു ഉപജാവക സംഘം അവർ വിലപേശി കൊണ്ടുവരുന്ന കൊട്ടേഷനാണ് ഇദ്ദേഹത്തിൻ്റെ മുഖ്യ അജണ്ട എന്തിനേറെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൻ്റെ സ്ഥലമാറ്റത്തിന് വരെ ഒരു മന്ത്രി ഇടപെടുന്നത് കേട്ടുകേൾവി പോലുമില്ല അരമന്ത്രി അതും ചെയ്യുന്നു ശമ്പളം പോലും കൃത്യമായി കിട്ടാത്ത ജീവനക്കാരിൽ നിന്നും ഇല്ലാത്ത പാർട്ടിയുടെ പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന വാങ്ങിയാണ് ഏജൻ്റുമാർ ലിസ്റ്റുമായി വരുന്നത് അരമന്ത്രിയും ഈ ഏജൻറ്റുമാരായ പാർട്ടിക്കാരും തമ്മിലുള്ള ധാരണയനുസരിച്ച് സ്ഥലമാറ്റം നടക്കുന്നു ഇങ്ങനെ പോയാൽ അരമന്ത്രി ഇതിൻ്റെ ആണിക്കല്ല് ഇളക്കുന്നു ചുരുക്കത്തിൽ ഇരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്ന ഏജൻറ്റുമാരും പാർട്ടിക്കാരുമാണ് അരമന്ത്രിയോടൊപ്പമുള്ളത് ഈ ഏജൻറ്റുമാരുടെ കാര്യത്തിൽ അവരുടെ പാർട്ടിയിലും ചർച്ചാ വിഷയമാണ് അരമന്ത്രിയുടെ കാലാവധി കഴിയുമ്പോൾ കാണാം അതിലെ പൊട്ടിത്തെറി ഏതായാലും രാജിവയ്ക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ബിജു പ്രഭാകർ താങ്കൾ ഒരു നിമിഷം പോലും അവിടെ തുടരരുത്